ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമേറ്റീവ് ക്രാക്കർ ജൻ ശ്രീകല എൽ പി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് എന്താണത് കഴിഞ്ഞ നാല് എൻ സി എ പരീക്ഷകൾ അല്ലെ വിവിധ ജില്ലകളിലായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ നാല് എൻ സി എ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് അതിൽ ഒരുപാട് പേര് ഷോർട്ട് ലിസ്റ്റഡുമാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലം ജില്ലയിലെ എസ് ജി കാൻഡിഡേറ്റ്സിനായിട്ട് നടന്ന രണ്ടാമത്തെ നമ്മളുടെ എൻ സി എ പരീക്ഷയിൽ ഏകദേശം നൂറിലധികം ഉദ്യോഗാർത്ഥികളാണ് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റായിട്ടുള്ളത് മുപ്പത്തിയെട്ട് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇൻ്റർവ്യൂവും ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വിവിധ ജില്ലകളിലായിട്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഓൾറെഡി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് അല്ലേ ഇപ്പോൾ ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികളോട് കൂടി മത്സരിക്കുന്ന ഒരു പരീക്ഷയാണ് എന്നാൽ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് നിങ്ങൾക്ക് മുന്നണി ഇന്റർവ്യൂ എന്നൊരു ഘട്ടം ഒരു ഘട്ടം മാത്രമേ ഉള്ളൂ അതിലേക്ക് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡി ആവുകയാണ് എങ്കിൽ അടുത്ത അതായത് ഈ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ റിസൾട്ട് വെയിറ്റ് ചെയ്യണം വെരിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണം വീണ്ടും നമ്മളുടെ ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്ന ആ ഒരു ഒന്നര വർഷത്തെ ഗ്യാപ്പ് സർവീസിലേക്ക് കയറാൻ നിങ്ങൾക്ക് മുന്നിലില്ല ഈ ജൂണിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സർവീസിൽ കയറാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂവിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും കാണുക ഇൻ്റർവ്യൂവിന് നമുക്ക് കിട്ടുന്ന ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും റാങ്ക് ലിസ്റ്റ് വരുമ്പം ഒരു കാര്യമാണ് പരീക്ഷയ്ക്ക് നമ്മളെക്കാളും മാർക്ക് കുറവ് കിട്ടിയ ഉദ്യോഗാർത്ഥികൾ പോലും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മളെക്കാളും റാങ്ക് ഒരുപാട് റാങ്കുകൾക്ക് മുകളിലുണ്ടാവും എന്തുകൊണ്ടാണത് ഇന്റർവ്യൂവിന് കിട്ടുന്ന ഓരോ മാർക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ പഠിക്കേണ്ട കാര്യം തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അവിടെ നിങ്ങൾക്ക് എന്തറിയാം എന്നല്ല അളക്കുന്നത് അത് ഓൾറെഡി ഒരു പരീക്ഷയിലൂടെ അവർ അളന്നു കഴിഞ്ഞതാണ് അല്ലേ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എവിടെ വരുന്നത് നമ്മളുടെ ഇന്റർവ്യൂന് വരുന്നത് അപ്പോൾ ഇന്റർവ്യൂ പാനലിരിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ ആ ഒരു സർ മാമിനൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ വാക്ക് കോൺഫിഡൻസ് കൂടി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം ഒരു പാനലിന് മുന്നിലിരിക്കുമ്പോൾ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മുതൽ എൻഡിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഡെമോ ക്ലാസ് അടക്കമുള്ള ഓരോ കാര്യങ്ങളും കാര്യമായി തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷം വരുന്ന റാങ്ക് ലിസ്റ്റിൽ റൊട്ടേഷൻ ചാർട്ട് ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് കിട്ടുന്ന ഇരുപതാം റാങ്ക് ആണെങ്കിൽ ഇരുപതാമത്തെ അഡ്വൈസ് നിങ്ങൾക്ക് തന്നെയാണ് അവിടെ റൊട്ടേഷൻ ചാർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം ഈ പറയുന്ന നമ്മളുടെ ഈ വരാൻ പോകുന്ന ഇന്റർവ്യൂവിനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മളുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികളിപ്പോൾ വിളിക്കുന്നുണ്ട് ഇൻറ്റർവ്യൂ ബാച്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഓൾറെഡി എൻ സി എ ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ ജില്ലകളിലായിട്ട് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള എൻ സി എ ഉദ്യോഗാർത്ഥികൾക്ക് ക്ലാസസുമായിട്ട് ഇൻറ്റർവ്യൂ ബാച്ചസുമായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ റണ്ണിങ് ആണ് അപ്പോൾ ഈ ഇൻറ്റർവ്യൂ ബാച്ചസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതായത് നിങ്ങളോട് ഇൻറ്റർവ്യൂവിന് തീർച്ചയായിട്ടും സൈക്കോളജി ചോദിക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പദ്ധതികൾ ചോദിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സ്കൂളും സ്കൂളിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഈ ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം അല്ലേ അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇനിയും പ്രിപ്പയർ ചെയ്യാനുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഒരു ഡെമോ ക്ലാസ്സിന് എങ്ങനെ സജ്ജരാകാം ഇതെല്ലാം ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ക്ലാസ് ഷെഡ്യൂൾ തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്ലാക്ക് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ മെഗാ നോട്ടിഫിക്കേഷനിലും ഇൻ്റർവ്യൂ ബാച്ചസുമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളുമായിട്ട് നമ്മളുണ്ടായിരുന്നു ഇപ്രാവശ്യവും നമ്മളുണ്ട് അപ്പോൾ ഈ ഒരു ബാച്ച് ഇൻ്റർവ്യൂ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്ത് എന്ത് ചെയ്യണം നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിക്കണം വളരെ തുച്ഛമായ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഏറ്റവും കൂടി ഏറ്റവും പ്ലസന്റ് ആയിട്ട് എന്ത് ചെയ്യുക ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുക അല്ലേ ജൂണിൽ നമുക്ക് എന്ത് ചെയ്യാം സർവീസിൽ കയറാം വീണ്ടും ഒന്നര നമുക്ക് എന്ത് ചെയ്യണ്ട കാത്തിരിക്കേണ്ട ഈ ജൂണിൽ തന്നെ നിങ്ങൾക്ക് സർവീസിൽ കയറാം അപ്പോൾ ഇന്റർവ്യൂ ബാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒപ്പം എൽ പി യു പി പുതിയ ബാച്ചസ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്